ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രവീസ് ടേസ്റ്റ് ആൻഡ് ട്രാവൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമായിട്ടാണ്. ഇത് നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ട് സെർവ് ചെയ്യാൻ നല്ലതാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാൻ നല്ലതാണ്. മസാലയൊക്കെ സ്റ്റഫ് ചെയ്തിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇതിനിപ്പോൾ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്, കുട്ടികൾക്കൊക്കെ ആയാലും നന്നായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ നമുക്കിതിന് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം, വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങളാരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടും. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു മസാല തയ്യാറാക്കണം. അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്, ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്ന സമയത്ത് നമുക്കിതിലേക്ക് വറ്റൽമുളക് പൊട്ടിച്ചതും അതുപോലെ കറിവേപ്പില മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതുമാണിത്. ഇത് രണ്ടും കൂടെ നമുക്കിതൊന്ന് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് എത്ര മസാലയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് സവാള ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു നല്ല വലിപ്പത്തിലുള്ള ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇതേ കണക്കിന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ആ ഒരു സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഇതാ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്, ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗ്രീൻ പീസ് ആണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ വേവിച്ചിട്ടൊന്നും അല്ല ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ വേവ് കൂടുതലുള്ളതാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചിക്കൻ മസാല 1/4 സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത്. ഇതിന് പകരം ഗരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റി യോജിപ്പിച്ചെടുക്കാം. ഈ പൊടികൾ നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ആയിട്ട് കിട്ടണം. അതേപോലെ ഈ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ആ ഒരു പരുവത്തിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അത് ആ പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പച്ചക്കറി വേവാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല, 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ പച്ചക്കറിയൊക്കെ സെപ്പറേറ്റ് വേവിച്ചിട്ട് സവാള വഴറ്റി അതിലിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ അധികം വേവുള്ള പച്ചക്കറികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഡയറക്റ്റ് ഇട്ടിട്ട് വേവിച്ചെടുത്തത്. ഇത് നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പരുവത്തിന് വേണം മസാല ഇരിക്കാനായിട്ട്, ഒരുപാട് വെള്ളമായിട്ട് പോയരുത്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. അടുത്തായിട്ട് നമുക്ക് മാവ് തയ്യാറാക്കണം. അതിനായിട്ട് നമുക്ക് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഒന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശായിട്ട് വെള്ളം ചേർത്തിട്ട് ഇതൊരു മാവ് പരുവത്തിന് കലക്കിയെടുക്കണം. വെള്ളം ഒറ്റടിക്ക് ചേർത്ത് കൊടുക്കണ്ട, കട്ട കട്ട, അത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്റർ ആയിട്ടാണ് നമുക്കിത് വേണ്ടത്. അപ്പൊ വെള്ളം ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒരു സ്മൂത്ത് ബാറ്റർ ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മാവ് കലക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിക്ക് വേണം മാവ് ഇരിക്കാനായിട്ട്.
ഒരുപാട് ലൂസായിട്ടില്ല, എന്നാൽ തീരെ തിക്കായിട്ട് ഇരിക്കാൻ പാടില്ല. നമ്മൾ സാധാരണ ഗോതമ്പ് ദോശയ്ക്കൊക്കെ എടുക്കുന്ന ആ ഒരു പരുവത്തിന് മാവ് കലക്കിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അതിനായിട്ട് ഇതാ ഫ്രൈയിങ് പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഈ മേൽഭാഗം ഒന്ന് വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ മേൽഭാഗമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു ദോശ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന ദോശയെല്ലാം ഒന്ന് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതാ ദോശ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റോൾസ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു ദോശ പ്ലേറ്റിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്കത് എത്രയാണോ ആവശ്യം അതനുസരിച്ചിട്ട് ഒന്നോ രണ്ടോ സ്പൂൺ എത്ര വേണോ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 സ്പൂൺ മസാല വീതമാണ് ഓരോ ദോശയിലും ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇതേപോലെ നടുക്കായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. തീരെ സൈഡിലേക്ക് മസാല സ്പ്രെഡ് ചെയ്യരുത്, നടുക്കായിട്ട് വേണം വെച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം എന്തായി കാണിച്ചിരിക്കുന്ന പോലെ രണ്ട് സൈഡും മടക്കിയെടുക്കുക. ഈ രണ്ട് സൈഡും മടക്കിയതിന് ശേഷം ഇതേപോലെ താഴെ നിന്ന് മുകളിലേക്ക് നമുക്ക് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നടുക്ക് മാത്രമായിട്ട് നമ്മൾ മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ദോശയൊക്കെ ചൂടോടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ മടക്കി കിട്ടിക്കോളും. ഇനി അഥവാ ഇത് വിട്ട് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറ്റത്ത് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് മടക്കിയെടുക്കുക. റോൾസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്കിപ്പോൾ ഒരു ഫ്രൈയിങ് പാനിലേക്ക് എണ്ണ, ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല, ഏകദേശം ഒരു 1/2 സ്പൂൺ പോലെ എണ്ണ മതിയാവും, അത് ചേർത്ത് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ റോൾസ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ ഈ മടക്ക് വരുന്ന സൈഡ് അടിയിൽ വരുന്ന രീതിക്ക് വേണം ഇത് വെച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു സൈഡ് ഒന്ന് മൂത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സൈഡ് മൂത്ത് വരുന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടണം. അപ്പോൾ തിരിച്ചിടുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ മേൽഭാഗത്ത് ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തിരിച്ചിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതേപോലെ തന്നെ എല്ലാ സൈഡും തിരിച്ചു മറിച്ചു വിട്ട് നല്ലതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന റോൾസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. മസാലയൊക്കെ സ്റ്റഫ് ചെയ്തുകൊണ്ട് തന്നെ ഒരെണ്ണമൊക്കെ കഴിച്ചാൽ തന്നെ നല്ല ഫില്ലിംഗ് ആണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.